വാഹനങ്ങളുടെ അപകട സാധ്യത അതിജീവിക്കാനുള്ള ശേഷി പരിശോധിക്കുന്നതിനായി ഉപയോഗിച്ചത് ജീവനുള്ള പന്നികളെ. ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ലോകമെമ്പാടും ഈ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. 19 പന്നികളെയാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കായി ഉപയോഗിച്ചത്. ഇവയെല്ലാം തന്നെ ചത്തുപോവുകയോ മറ്റുള്ളവയ്ക്ക് സാരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ചൈനയിലാണ് ഈ ക്രൂരമായ സംഭവം അരങ്ങേറിയത്. സാധാരണ കാറുകളുടെ ആക്സിഡൻറ്റ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ മനുഷ്യരൂപത്തിലുള്ള ഡമ്മികളാണ് ഉപയോഗിക്കാറുള്ളത്. ഇത്തരം ഡമ്മികളെ ഇരുത്തി കാർ ഡ്രൈവറില്ലാതെ ഓടിച്ച് സ്വയം ഭിത്തിയിൽ ഇടിപ്പിക്കുകയാണ് പതിവ്. ഈ ഡമ്മികൾക്ക് പകരമാണ് ചൈനയിലിപ്പോൾ പന്നികളെ ഉപയോഗിച്ചത്. 9 പന്നികളിൽ 7 ഈ പരിശോധനയ്ക്കിടെ ചത്തുപോയി. ഇവയെ മുൻസീറ്റിൽ കെട്ടിവെച്ചാണ് കാറുകൾ ഏതാണ്ട് 80 വേഗതയിൽ ഭിത്തിയിൽ ഇടിപ്പിച്ചത്. കൂടാതെ ഇവയെ പരിശോധനയ്ക്ക് മുമ്പ് ഒരു ദിവസം മുഴുവൻ പട്ടിണിക്കിട്ടുവെന്നും 6 നേരത്തേക്ക് വെള്ളം പോലും നൽകിയില്ലെന്നും ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുത്ത ചിലർ തന്നെ പറയുന്നു. കൊല്ലപ്പെട്ട പന്നികളുടെ ആന്തരിക അവയവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നുവെന്നും ഇവയുടെ ശരീരം പരിശോധിച്ച ഡോക്ടർമാർ വിശദീകരിച്ചു. ക്രൂരത കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയെന്നാണ് വിശദീകരണം. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സീറ്റ് ബെൽറ്റ് നിർമ്മിക്കുന്നതിനിടെയാണ് ഈ പരീക്ഷണം നടത്തിയതെന്ന് അവർ പറയുന്നു. കുട്ടികളുടെയും ചെറുപന്നികളുടെയും ശരീരത്തിൻ്റെ ആന്തരിക ഘടന ഏതാണ്ട് ഒരുപോലെയാണെന്നും അതിനാൽ തന്നെ പന്നികളെ ഉപയോഗിക്കുന്നത് മികച്ച സീറ്റ് ബെൽറ്റിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുമെന്നുമാണ് ഇവരുടെ വാദം. വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ഭാവിയിലും ഇത്തരം പരീക്ഷണങ്ങൾ തുടർന്നേക്കുമെന്ന സൂചന തന്നെയാണ് ഇവർ നൽകുന്നത്. മൃഗങ്ങളെ ലാബിലും മറ്റു പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഗവേഷകർ പോലും ക്രാഷ് ടെസ്റ്റിന് പന്നികളെ ഉപയോഗിച്ച നടപടി ക്രൂരമാണെന്ന് തന്നെയാണ് പ്രതികരിച്ചത്. ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് ക്രാഷ് വെർത്തിനെസ് എന്ന ജേണലിൽ പഠനത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെയാണ് പന്നികൾ നേരിട്ട ക്രൂരത ലോകമറിഞ്ഞത്. പഠനത്തിനു പിന്നിൽ പ്രവർത്തിച്ച ചൈനീസ് ഗവേഷകരുമായി പെറ്റ അധികൃതർ സംസാരിച്ചപ്പോൾ ഇത്തരം ഗവേഷണങ്ങൾ ഇനിയും തുടരുമെന്ന സൂചനയാണ് അവർ നൽകിയത്. പന്നികൾ പോലുള്ള മൃഗങ്ങളെ ഇത്തരം ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ ചൈനയിൽ നിലവിൽ നിയമങ്ങളില്ല. ഈ സാഹചര്യത്തിൽ പഠനങ്ങൾ നടത്താൻ വിലക്കില്ലെന്ന നിലപാടാണ് ഗവേഷകർ സ്വീകരിക്കുന്നത്. ഇതാദ്യമായല്ല പന്നികളെ ക്രാഷ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന സംഭവം വിവാദമാകുന്നത്. പണ്ട് അമേരിക്കയിലും പന്നികളെ വാഹന സുരക്ഷാ പരിശോധനയ്ക്കായുള്ള ടെസ്റ്റുകളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 1990 ഇത് പ്രതിഷേധങ്ങളെ തുടർന്ന് നിരോധിച്ചു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.